ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ വാഗമണ്ണിൻ്റെ ട്രക്കിങ്ങാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ പാർട്ട് ടു വീഡിയോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാക്കിയുള്ള വാഗമണ്ണിൽ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന ബാക്കിയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ അതാ നമ്മൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് വാഗമണ്ണിലെ മൊട്ടക്കുന്നാണ്, മെഡൗസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുൻഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഫീസിൻ്റെ നിരക്ക്, ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അഡൾട്ട്സിന് 20 രൂപയും അതേപോലെ 5 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയും, പിന്നെ ഫിലിമിൻ്റെ ഷൂട്ടിങ് അതേപോലെ ആൽബം ഷൂട്ടിങ് അതിനൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് ഇവിടെ അവർ ഫിക്സ് ചെയ്ത ചാർജാണുള്ളത്. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ. നമ്മളിത് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മൊട്ടക്കുന്നിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ മൊട്ടക്കുന്നിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നല്ല സമയം ഉണ്ടാവും, നല്ല തണുപ്പൊക്കെ ആറ്റിട്ടുണ്ട്. ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് ഒരുപാട് നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഓരോ കുന്നിൻ്റെ മുകളിലും ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നിർദ്ദേശം നമുക്ക് തരുന്നുണ്ട്. ഇടിമിന്നൽ ഏൽക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ മൊട്ടക്കുന്ന്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ മഴയും അതുപോലെ മിന്നലൊക്കെ ഉള്ള സമയത്ത് ഈ കുന്നിൻ്റെ മുകളിൽ അധികം നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ആളുകളൊക്കെ ഒരുപാട് പല കുന്നിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു വശത്തായിട്ട് തന്നെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ആവശ്യമുള്ളവർക്ക് അതും ഇവിടെ ലഭ്യമാണ്. ഏകദേശം 100 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു സംഭവം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കുന്നിൻ്റെ മുകൾ ഭാഗങ്ങൾ നമുക്കിങ്ങനെ കയറി കയറി കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുടെ മുമ്പിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. ചെറിയൊരു മഴ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മഴയുള്ള തന്നെയായിരിക്കും ഈ കുന്നിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുന്നുകൾ, ഇങ്ങനെ ഒരുപാട് കുന്നുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു ആൾ നിൽപ്പുണ്ട്. അപ്പോൾ ആളെയും നമുക്ക് നമ്മുടെ വീഡിയോയിൽ ചിത്രീകരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ ആയിട്ട് ധാരാളം കുന്നുകൾ നമുക്ക് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരുപാട് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് എങ്ങനെ നോക്കിയാലും കുന്നുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മുട്ടക്കുന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് കുന്നുകളാണ്, പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ആ ഒരു മൂടൽ മഞ്ഞും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക ഫീലും നല്ലൊരു വൈബും തന്നെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്കിങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിൻ്റെ ആ ഒരു സേവനം നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ബോട്ടിങ്ങിൻ്റെ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ തടാകത്തിൽ കുളിക്കാനൊന്നും ഇപ്പോൾ പാടില്ല, അവരവിടെ പ്രത്യേകം അറിയിപ്പ് വെച്ചിട്ടുണ്ട്. തടാകത്തിൽ കുളിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടെന്ന് ഉള്ളൊരു ബോർഡ് അവരോട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു രസിക്കാം.
അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ, കുന്നുകളുടെ ഇടയിലൂടെ നമ്മൾ ഒരുപാട് മുന്നോട്ട് നടന്നപ്പോൾ, ഇതാ ഈ തടാകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ചെറിയൊരു പാലം ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ തടാകത്തിൽ നിന്നും വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു പാലം. അപ്പോൾ നമുക്ക് ആ പാലം കടന്നിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അവിടെ നമുക്ക് കുറച്ച് കുന്നുകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ആ കാണുന്ന പാലം, ചെറിയൊരു പാലമാണ്. അപ്പോൾ അതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി പറ്റിയ അങ്ങനത്തെ ഒരു പറ്റിയൊരു സ്ഥലം തന്നെയാണത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളാണല്ലോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് നല്ല മഴയായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് പൈൻ വാലി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടേക്കുള്ള യാത്രയിലാണ് അപ്പോൾ. അപ്പോൾ മഴ ഇത്തിരി കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് വീഡിയോ പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നല്ലപോലെ മഴ വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പൈൻ വാലിയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഒരു ഒരു ചെറിയൊരു പാലം. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കുഞ്ഞി വെള്ളച്ചാട്ടം എന്ന് പറയാം. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി അതിൻ്റെ ഒരു വീഡിയോ കൂടി പിടിച്ചു. ഇനി നമ്മൾ പോകുന്നത് പൈൻ വാലി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാഗമണ്ണിൽ പൈൻ വാലിനെ പറ്റി പറയുകയാണെങ്കിൽ, പൈൻ വാലി ശരിക്കും രണ്ട് ഭാഗത്തായിട്ടാണ് അങ്ങോട്ടുള്ളൊരു എൻട്രൻസ് വരുന്നത്. ഒരു അപ്പർ പൈൻ വാലി ഉണ്ട്, അതുപോലെ തന്നെ ലോവർ പൈൻ വാലി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ലോവർ പൈൻ വാലിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇതുവഴി അങ്ങനെ അധികം ആളുകൾ വരാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് ഇവിടേക്ക് എത്തിയത്. മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് വന്നതല്ല. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഭാഗം. കാരണം അധികം ആളുകളൊന്നും ഇങ്ങനെ എത്തിപ്പെട്ടു എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ ഇതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി എത്തിയതായിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ ആ പൈൻ വാലിയിലോട്ട് കയറുകയാണ്. അപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞത് ഒരുപാട് ദൂരേക്കൊന്നും അധികം പോകണ്ട, കാരണം ഓൾറെഡി നല്ല മഴയാണ്. പിന്നെ പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അട്ടശല്യമാണ്. അട്ടകൾ ഇങ്ങനെ നമ്മുടെ കാലും മെൽകി ചാടി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ അട്ട നമ്മളെ കടിച്ചിരിക്കും. അപ്പോൾ ഒരു മൂന്നാല് അട്ടയെങ്കിലും നമ്മുടെ കാലുമേൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും നമ്മളെ ഇവിടെ വന്ന് കണ്ട കാണുമ്പോഴുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതാ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ സസ്യങ്ങളെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കാണാനും നല്ല രസം തന്നെയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നല്ല ശബ്ദമാണ് കേട്ടോ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി എല്ലാ ഒരു ഇതും കൂടി നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടുക. നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഇപ്പോൾ മഴയായതിൻ്റെ പേരിലാണ് അധികം ആളുകൾ ഇവിടെ എത്തിപ്പെടാത്തത് കേട്ടോ. അപ്പോൾ മഴ കൂടിയ ഒരു കാരണം കൊണ്ട് അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് ആളുകൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമ്മളുടെ അപ്പർ പൈൻ വാലിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാമായിരുന്നു. ഇപ്പോൾ മഴ നിലവിൽ ഇത്തിരി കൂടുതലുള്ളതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞിരുന്നു കൂടുതലായിട്ട് അങ്ങോട്ട് അധികം പോകാൻ നിൽക്കണ്ട, അപ്പോൾ കുറച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാം. ഓൾറെഡി നല്ല മഴക്കാറാണ്. അപ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ആളുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പേടിയായി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി അങ്ങനെ തിരിച്ചു പോരാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്കിവിടെ കാണാം.
ഈ ഒരു ഭാഗങ്ങളും ശരിക്ക് നമ്മുടെ യൂബിൻ്റെ പുസ്തകം ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ വാഗമണ്ണിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ശരിക്കും ഒരു ഫിലിം ഷൂട്ടിങ് ഏരിയ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മൊട്ടക്കുന്നും അതുപോലെ തന്നെ ധാരാളം ചിത്രങ്ങൾക്ക് ഷൂട്ടിങ് ഒരു ലൊക്കേഷൻ സമ്മാനിച്ച, അതായത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു മെയിൻ താവളം തന്നെയാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും, പാട്ട് സീനിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സീനുകളിലൊക്കെ ആയാലും നമുക്ക് കണ്ടിട്ടുണ്ടാവും മൊട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ. അതുപോലെ തന്നെ പൈൻ വാലിയും ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു ഒരു അനുഭൂതി, അതൊരു ഒരു പ്രത്യേകതരം ഒരു വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു മരം കാണാൻ സാധിച്ചു, വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണത്. അതുപോലെ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കിയാണ്. കാരണം ക്ലൈമറ്റ് ശരിക്കും നമുക്ക് ഒരു അനുകൂലമായിട്ട് വന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായി നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. നമ്മൾ ഇനി പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂ പോയിൻറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള മറ്റുള്ള കുറച്ച് കാഴ്ചകളുമാണ് നമുക്കിനി കാണാനുള്ളത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ശരിക്കും നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന നിലയ്ക്ക് നമ്മളുടെ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഒട്ടക്കുന്നിലെ കാഴ്ചകളും പൈൻ വാലിയും അതുപോലെ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി നമുക്ക് വാഗമുള്ള ഒരൊറ്റ ദിവസം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് വരികയാണെങ്കിൽ രാവിലെ നമ്മൾ ട്രക്കിങ് യാത്ര ആരംഭിക്കണം. അപ്പോൾ ട്രക്കിംഗ് ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രക്കിങ് അവസാനിപ്പിക്കാൻ പറ്റും. അത് കണ്ട് ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഈ മൊട്ടക്കുന്ന്, പൈൻ വാലി അതുപോലെ മറ്റ് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാഗമുള്ള ഏകദേശം നമുക്കൊരു അഞ്ചാറ് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇതുപോലെ ഓരോ ഭാഗത്തും വേറിട്ട് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഈ മഞ്ഞാണ്. മഞ്ഞ് ചില സമയ സന്ദർഭങ്ങളിൽ ധാരാളമായിട്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഓരോ ഭാഗത്തും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തും നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതിങ്ങനെ നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. അപ്പം ഇനി ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മഞ്ഞ് വളരെയധികം താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് മാത്രം കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാ വണ്ടികളൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ചിലരൊക്കെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട്, മറ്റു ചിലർ വണ്ടിയിൽ ഇങ്ങനെ പതുക്കെ പോകുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ മഞ്ഞ് വന്ന് മൂടിയിരിക്കുകയാണ്. കുറച്ചുകൂടി ഞങ്ങളുടെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ മഞ്ഞിറങ്ങുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം കാണുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടാവും തോറും കൂടുതൽ മഞ്ഞ് ഇവിടെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ കൂടി ഇങ്ങനെ കാണാം. എങ്ങനെ ഇതാ മഞ്ഞ് ധാരാളമായിട്ട് തന്നെ അടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതാ ഒരു KSRTCയിലെ ഒരു ബസ്സാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഫുള്ള് മഞ്ഞിങ്ങനെ വന്നിട്ട് മൂടി, ഇനി നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇങ്ങനെ കാണാൻ അധികമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഈ പോകുന്ന ഈ ഒരു വഴിയിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ യാത്ര വാഗമുള്ള യാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണേണ്ടതായിരുന്നു, പക്ഷേ മഞ്ഞിൻ്റെ ഒരു കാരണം മൂലം
കുറെ സ്ഥലത്തൊന്നും നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ഏകദേശം നല്ല രൂപത്തിൽ തന്നെ മഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇപ്പോൾ ലേറ്റ് ഓൺ ആക്കി തുടങ്ങി. എല്ലാം നമുക്കൊന്നും കാണാൻ സാധ്യത ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരു ഭാഗം നല്ല താഴ്ചയുള്ള ഭാഗങ്ങളായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ മഞ്ഞുള്ളതുകൊണ്ട് അധികമായിട്ടൊന്നും നമുക്ക് വീഡിയോയിലൂടെ ചിത്രീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വഴിയുടെ ഇരു ഭാഗങ്ങളിലായിട്ടുള്ള കാഴ്ചകളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നിർത്തി അങ്ങനെ വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു മലനിരകളും അതേപോലെ ആകാശവും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴുള്ളൊരു കാഴ്ചയാണ്. ഇതൊരു മറ്റൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ശബ്ദവും ആ ഒരു കാഴ്ചയും നല്ലൊരു പച്ചപ്പൊക്കെ കൂടി എല്ലാതും കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുക. വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ആ ഒരു വെള്ളം വരുന്നതിൻ്റെ ആ ഒരു ശബ്ദവും അതുപോലെ ആ ഒരു കാടിൻ്റെ ഒരു സൗണ്ടും ഒക്കെ കൂടി നല്ല മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഇത് കുറച്ചുകൂടിയും വെള്ളച്ചാട്ടങ്ങൾ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ അത് ചിത്രീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം മഞ്ഞിൻ്റെ ഒരു കാരണമാണ് നമുക്ക് ചിലയിടങ്ങളിൽ വീഡിയോ വിളിച്ചു കഴിഞ്ഞാലും ഒന്നും നമ്മുടെ വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയോട് കൂടിയിട്ട് നമ്മളുടെ വാഗമൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ മഞ്ഞ് വീണ്ടും കാര്യമായിട്ട് തന്നെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വാഗമണ്ണിലത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വാഗമണ്ണിലെ പാർട്ട് വണ്ണും പാർട്ട് ടു രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് വീഡിയോയും എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.